ഓഹരി വിപണിയിൽ അദാനിക്കെന്നും രക്ഷയില്ല. അദാനിയുടെ കമ്പനികളുടെ എല്ലാ സ്റ്റോക്കുകളും ഇന്നും കൂപ്പുതുകയാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഇതുവരെയുള്ള നഷ്ടം 10 ലക്ഷം കോടി രൂപയോടടുത്തു. ലോക ധനികരണ പട്ടികയിൽ ആദ്യ 20-ൽ നിന്ന് അദാനി പുറത്തായി. ഇക്കഴിഞ്ഞ ഡിസംബറിൽ അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി വില 4,200 രൂപയായിരുന്നു. ഇന്ന് വ്യാപാരം തുടരുന്നതാവട്ടെ 1,000 രൂപയ്ക്കടുത്ത്. അതായത് ഓഹരി മൂല്യത്തിൽ ഉണ്ടായത് 75% ഇടിവ്. അദാനിയുടെ സ്റ്റോക്കുകളൊന്നും തിരിച്ചുവരവിന്റെ യാതൊരു സൂചനയും നൽകുന്നില്ല. അദാനിയുടെ എല്ലാ കമ്പനികളും ചേർത്ത് ആകെ ഓഹരി മൂല്യമെടുത്താൽ അതിൽ ഏതാണ്ട് പാതിയും ഇടിഞ്ഞു. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇതുവരെ 9.6 ലക്ഷം കോടിയാണ് നഷ്ടം. സമീപകാലത്ത് വിപണി സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച. ഫോർബ്സിന്റെ ലോക സമ്പന്നരുടെ പട്ടികയിൽ നിലവിൽ 22-ാം സ്ഥാനത്താണ് അദാനി. അന്താരാഷ്ട്ര വിപണിയിൽ അദാനിയുടെ കടപ്പത്രങ്ങളും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഒന്നുമുണ്ടായില്ല. റിസർവ് ബാങ്ക് ഇന്ത്യൻ ബാങ്കുകളോട് അദാനിക്ക് നൽകിയ വായ്പയുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എന്നാലും RBIയോ സെബിയോ ഇപ്പോഴത്തെ ഈ ഗുരുതര സാഹചര്യത്തെക്കുറിച്ച് ഒരു പ്രതികരണവും ഔദ്യോഗികമായി നടത്താൻ തയ്യാറായിട്ടില്ല. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.